വിഷപ്പാമ്പുകളിലെ രാജാവ് കിങ് കോബ്ര എന്ന രാജവെമ്പാല, ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ്, കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പ് തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് രാജവെമ്പാലയ്ക്ക്. ശരീരത്തിന് നീളം പരമാവധി 5.5 മീറ്റർ വരെയാണ്. മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന രാജവെമ്പാല ബുദ്ധിസാമർഥ്യത്തിലും മുന്നിലാണ്. നാഡീവ്യവസ്ഥയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുന്നത്. തുടർന്ന് കടിയേറ്റയാളുടെ ശ്വസന വ്യവസ്ഥയെ ഇത് ബാധിക്കുന്നു. ഇത് റെസ്പിറേറ്ററി പാരാലിസിസ് എന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. പലപ്പോഴും ഇക്കാരണത്താലാണ് മരണമുണ്ടാക്കുന്നത്. എന്നാൽ രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി കൃത്യമായ ശ്വാസോച്ഛ്വാസം ഉറപ്പിച്ച് ചികിത്സിക്കാനായാൽ ജീവൻ രക്ഷിക്കുക സാധ്യമാണ്. അതേസമയം കടിക്കുമ്പോൾ മനഃപൂർവ്വം വിഷം കയറ്റാതിരിക്കാനുള്ള കഴിവും കുറച്ചു വിഷം മാത്രം കുത്തിവെക്കാനുള്ള കഴിവും മറ്റു വിഷപ്പാമ്പുകളെ പോലെ രാജവെമ്പാലയ്ക്കുമുണ്ട്. രാജവെമ്പാലയുടെ കടിയേറ്റവരിൽ 40% പേരുടെ ശരീരത്ത് വിഷം കയറിയില്ല എന്നാണ് കണക്ക്. ഇരയെ ദഹിപ്പിക്കാനാണ് സാധാരണ വിഷം കുത്തിവെക്കുന്നത്. 20 വർഷം വരെയാണ് രാജവെമ്പാലയുടെ ശരാശരി ആയുസ്. പ്രായപൂർത്തിയായ പാമ്പിന് 18 മുതൽ 20 കിലോ വരെ ഭാരമുണ്ടാകും. ഇതനുസരിച്ച് വിഷസഞ്ചിയും വലുതായിരിക്കും. ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന മൂർഖനും ശംഖുവരയനും പോലെയുള്ള പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയുടെ വിഷത്തിന്റെ തീവ്രത കുറവാണ്. എന്നാൽ മൂർഖൻ പാമ്പ് കടിച്ചാൽ 0.25 മില്ലിഗ്രാം വിഷം ശരീരത്തിൽ കയറുന്ന സ്ഥാനത്ത് രാജവെമ്പാലയുടെ ഒറ്റക്കടിയിൽ 5 മുതൽ 7 മില്ലിഗ്രാം വരെ വിഷം ശരീരത്തിലെത്തുന്നു. 20 പേരെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ഈ അളവ് വിഷത്തിന്. ഇതാണ് രാജവെമ്പാലയെ കൂടുതൽ അപകടകാരിയാക്കുന്നതും. മനുഷ്യ സാന്നിധ്യമുള്ള ഇടങ്ങൾ കഴിവതും ഒഴിവാക്കിയാണ് ഇവയുടെ വാസം. കേരളത്തിൽ വനമേഖലകളിലും അതിനോട് ചേർന്ന ജനവാസ മേഖലകളിലും ഇവയെ കാണാറുണ്ട്. അമിത ആക്രമ സ്വഭാവം ഇല്ലെങ്കിലും സ്വയരക്ഷയ്ക്കായി പ്രത്യാക്രമണം സ്വാഭാവികമായി പ്രകടിപ്പിക്കുന്ന ജീവിയാണ് ഇവ. കടിക്കുമ്പോൾ ഒറ്റത്തവണയിൽ 7 മില്ലി അളവിൽ വിഷം ശരീരത്തിൽ കയറ്റാൻ ഇവയ്ക്ക് കഴിയും. മൂർഖനടക്കമുള്ള മറ്റു പാമ്പുകളുടെ കാര്യത്തിൽ ഇത് 0.25 മില്ലി മുതലാണ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു വിഭാഗമായതിനാൽ ഈ സാഹചര്യത്തിൽ പെൺ രാജവെമ്പാലകൾ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കും. തികച്ചും ശാന്ത സ്വഭാവമുള്ള രാജവെമ്പാല പൊതുവെ മനുഷ്യരെ ആക്രമിക്കാറില്ല. മുന്നിൽപ്പെട്ടാൽ നമ്മൾ മാറി നടന്നാൽ മതിയാകും. താൻ അപകടത്തിലാണെന്ന് പാമ്പിന് തോന്നിയാൽ മാത്രമാണ് സാധാരണഗതിയിൽ ഉപദ്രവിക്കാറുള്ളത്. അതേസമയം മുട്ടയിടുന്ന സമയത്ത് രാജവെമ്പാലയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മൂലം പാമ്പിന് അങ്ങേയറ്റം രൗദ്ര സ്വഭാവമായിരിക്കും. ഈ സമയത്ത് പരിസരത്തെത്തുന്ന എന്തിനേയും ആക്രമിക്കുകയും ചെയ്യും. കിങ് കോബ്ര ആന്റിവനം തായ്ലൻഡിലെ ക്യോൻ സയോഭാവ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് നിലവിൽ നിർമ്മിക്കുന്നത്. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ തായ്ലൻഡിൽ നിന്നാണ് ആന്റിവനം വാങ്ങുന്നത്. 1980കളിൽ ഹിമാചൽ പ്രദേശിലെ കസൌളിയിലെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാജവെമ്പാലയുടെ ആന്റിവനം നിർമ്മിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് വളരെ കൂടുതലായതിനാലും ഉപയോഗിക്കേണ്ട സാഹചര്യം ഇല്ലാത്തതിനാലും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.